ഓക്കേ ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയർ സ്റ്റുഡൻസ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓട്ടോ സൈക്കിളാണ് സോ നമ്മുടെ സിലബസ് അനുസരിച്ച് ഓട്ടോ സൈക്കിള് അതുപോലെ കാർനോട്ട് സൈക്കിള് ഡീസൽ സൈക്കിള് ഈ മൂന്ന് സൈക്കിളിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ ഞാനിവിടെ എല്ലാ ഫിഗേഴ്സും കൂടി ഒരുമിച്ച് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കറിയാം ഒരു ഓട്ടോ സൈക്കിൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഒരു ഓട്ടോ സൈക്കിളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഈ ഓട്ടോ സൈക്കിളിനാണ് നമ്മൾ ഐഡിയൽ ഓട്ടോ സൈക്കിളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ആക്ച്വൽ ഓട്ടോ സൈക്കിൾ ടോട്ടലി കുറച്ചും കൂടി വ്യത്യാസമുണ്ട് സോ നമ്മൾ ഓട്ടോ സൈക്കിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നാല് കാര്യങ്ങളാണ് പഠിക്കുന്നത് സക്ഷൻ കംപ്രഷൻ എക്സ്പാൻഷൻ ഓർ എക്സോസ്റ്റ് അപ്പോൾ സക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ എയറിനെ ഇൻടേക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജാണ് കംപ്രഷൻ അത് കഴിഞ്ഞിട്ട് എക്സ്പാൻഷനാണ് അപ്പോൾ അതിന് എക്സ്പാൻഷൻ എങ്ങനെയാണ് ഉണ്ടാവണേ അതിനകത്ത് ഫ്യൂവൽ ബേൺ ചെയ്തിട്ടാണ് എക്സ്പാൻഷൻ ഉണ്ടാവുന്നത് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റാണ് ഈ ബേൺഡ് ഗ്യാസസിനെ മൊത്തം പുറത്തേക്ക് തള്ളിക്കളയുമ്പോഴാണ് എക്സോസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ നമുക്കിവിടെ ഇതിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം നമ്മുടെ ഈ സ്റ്റേജസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ കംപ്രഷനാണ് അപ്പോൾ സക്ഷൻ എവിടെ പോയി എന്നുള്ളത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു ക്വസ്റ്റനാണ് സക്ഷൻ ഇതിൽ നമുക്ക് കാണിച്ചിട്ടില്ല സക്ഷൻ എന്ന് പറയുന്നൊരു സ്റ്റേജ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ മൗസ് പോയിന്റ് നോക്കി കഴിഞ്ഞാൽ ഈ പോയിന്റ് തൊട്ട് ഈ വണ്ണ് വരെയുള്ള നമ്മളൊരു ഡോട്ടഡ് ലൈനായിട്ട് കണക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റാണ് ആക്ച്വലി ഇതിന് ഞാനിപ്പോൾ സീറോ എന്ന് പറഞ്ഞ് പേരിടുകയാണെങ്കിൽ ഈ സീറോ തൊട്ട് വൺ വരെയുള്ള പോയിന്റാണ് സക്ഷൻ എന്ന് പറയുന്നത് സക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ എന്ത് പറ്റുന്നത് വോളിയം ഇൻക്രീസ് ചെയ്യണം അപ്പോൾ സക്ഷൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ് ചെയ്യുക ഓക്കെ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വൺ എന്ന് പറയുന്ന പോയിന്റ് വരെ സക്ഷനാണ് നടക്കുന്നത് ഓക്കെ സക്ഷൻ നടന്നിട്ട് അടുത്ത സ്റ്റേജിലൂടെയാണ് കംപ്രഷൻ വരുന്നത് അപ്പോൾ കംപ്രഷനാണ് ആക്ച്വലി വൺ ടു ടു എന്ന് പറയുന്നത് സോ ഓട്ടോ സൈക്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കാർനോട്ട് സൈക്കിളിനെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എൻ ഐഡിയൽ സൈക്കിളാണ് അതുപോലെ ഇതിൽ യൂസ് ചെയ്യുന്നത് എയർ സ്റ്റാൻഡേർഡ് സൈക്കിളാണ് എയറാണ് നമ്മളിതിൽ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഓട്ടോ സൈക്കിളിലും നമ്മൾ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ മുഴുവനായിട്ടും ഇവിടെ യൂസ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഐസോ തെർമലി ആയിട്ടല്ല നമ്മളിതിൽ പ്രോസസ്സുകൾ നടക്കുന്നത് സോ നമുക്ക് ഓരോരോ സ്റ്റേജുകൾ നോക്കാം ഒരു ഓട്ടോ സൈക്കിളിൽ രണ്ട് പ്രോസസ്സുകളാണ് രണ്ട് ടൈപ്പ് പ്രോസസ്സുകളാണ് വരുന്നത് ഒന്ന് കോൺസ്റ്റൻ്റ് അപ്പം ഞാൻ ഓരോന്നോരോന്ന് എഴുതുകയാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല പ്രോസസ്സുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ രണ്ട് തരം പ്രോസസ്സുകളാണ് വരുന്നത് ഒന്ന് കോൺസ്റ്റൻ്റ് വോളിയം പ്രോസസ്സുകളും വോളിയം പ്രോസസ്സ് അതുപോലെ ഐസെൻട്രോപ്പിക് പ്രോസസ്സും ഐസെൻട്രോപ്പിക് ഓർ അഡയബാറ്റിക് പ്രോസസ്സ് അപ്പോൾ രണ്ട് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സും രണ്ട് ഐസെൻട്രോപ്പിക് പ്രോസസ്സും ചേർന്നിട്ടാണ് ഒരു ഐഡിയൽ ഓട്ടോ സൈക്കിൾസ് ഫോം ചെയ്യണം അപ്പോൾ നമുക്കറിയാം ഫസ്റ്റത്തെ സ്റ്റേജ് ഇപ്പോൾ ഈ ഫിഗർ ഫസ്റ്റത്തെ ഫിഗർ നോക്കുക ഐസെൻട്രോപ്പിക് കംപ്രഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ കംപ്രഷൻ നടക്കുമ്പോൾ നമുക്കറിയാം ടോപ്പ് ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിക്ക് വരിക അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പൊസിഷനിൽ നിന്ന് ഈ വൺ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ടു എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരികയാണ് അപ്പോൾ ഇതിനകത്ത് വോളിയം ഡിക്രീസ് ചെയ്തു അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണുന്നത് ഈ പച്ച ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം വോളിയം വൺ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ടു എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ വോളിയം കുറഞ്ഞു പക്ഷേ അതിനനുസരിച്ച് എന്തുണ്ട് ഈ പ്രഷർ ഇൻക്രീസ് ചെയ്തു പ്രഷർ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തു വണ്ണിൽ നിന്ന് ടുവിലെത്തുമ്പോൾ അപ്പോൾ നിങ്ങൾ ടെമ്പറേച്ചറിൻ്റെ കേസ് നോക്കി കഴിഞ്ഞാൽ കാണാം അതായത് വോളിയം കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവും ശരിയാണല്ലോ ഏതെങ്കിലും ഒരു സ്പേസിൽ നമ്മൾ വോളിയം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി അവിടെ എന്തുണ്ടാവും ഒരു ടെമ്പറേച്ചർ ഇൻക്രിമെൻ്റ് ഉണ്ടാവും സോ അതാണ് നമ്മൾ ഈ വൺ ടു ടുവിൽ ഇവിടെ ഗ്രീൻ ലൈനായിട്ട് കാണുന്നത് ഇനി അടുത്ത സംഭവം എന്താണ് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡീഷൻ ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൽ സ്പാർക്ക് അല്ലെങ്കിൽ ഇഗ്നീഷൻ ഉണ്ടാവുന്നത് നമ്മളെന്താന്ന് പറയണേ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സായിട്ടാണ് കൺസിഡർ ചെയ്യണം അതായത് വോളിയം ചേഞ്ചസ് ഇല്ലാതെ ഹീറ്റ് ആഡ് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡീഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കാരണം പിസ്റ്റൺ ഇപ്പോൾ നിൽക്കുന്നത് ടോപ്പ് ഡെഡ് സെൻറ്ററിലാണ് അപ്പോൾ ഇത്ര വോളിയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ സോ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണേ ഹീറ്റ് ആഡ് ചെയ്യുന്നത് അപ്പോൾ വോളിയം ചേഞ്ചസ് സീറോ ആണ് ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മളിവിടെ ഹീറ്റ് ആഡ് ചെയ്യുന്നത് സോ ഇനി അടുത്ത പ്രോസസ്സ് അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം വോളിയം ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ടു ത്രീ ബ്ലൂ ലൈൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇവിടെയാണ് നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഹീറ്റ് ഉള്ളിലേക്ക് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി എന്ത് സംഭവിക്കും ഇതിനകത്ത് ഗ്യാസസ് ഫുള്ളായിട്ട് ബേൺ ചെയ്യും
ബേൺ ചെയ്യുമ്പോൾ ഈ പിസ്റ്റൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും, എന്തിനാ പിസ്റ്റണെ താഴോട്ട് തള്ളാനായിട്ട്. സോ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണെന്ന് പറയുന്നത്. എൻട്രോപ്പി ഈസ് സീറോ, അതായത് മീൻ ചെയ്യുന്നത് ഇത്രയ്ക്കുള്ളൂ, ഈ ടൈമിൽ ഈ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറും ഇല്ല. ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഹീറ്റ് ട്രാൻസ്ഫർ അല്ലാതെ സിസ്റ്റം സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല എന്നാണ് നമ്മൾ ഈ എക്സ്പാൻഷൻ്റെ കേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ എക്സ്പാൻഷനാണ് നിങ്ങൾ 3-4 റെഡ് ലൈൻസിൽ കാണുന്നത്. എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 3-4 എത്തുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്തു. ഇനി ടി എസ് ഡയഗ്രാം നോക്കുകയാണെങ്കിലും 3-4 വരുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു. എന്തുകൊണ്ടാണ് കുറഞ്ഞത്? എക്സ്പാൻഷനാണ്. വോളിയം കൂടുതൽ കൂടും തോറും ഹീറ്റ് ഡിസിപ്പിറ്റേറ്റ് ചെയ്ത് പോകണം അതിനകത്തേക്ക്. സോ ടെമ്പറേച്ചർ കുറഞ്ഞു, പക്ഷേ എൻട്രോപ്പി എന്താണ്? കുറയുന്നില്ല. എൻട്രോപ്പി കുറയാത്ത എന്തുകൊണ്ടാണ്? എൻട്രോപ്പി കുറയാത്തതിന് കാരണം ഹീറ്റ് ട്രാൻസ്ഫർ, ഹീറ്റ് കുറഞ്ഞത് ആ അകത്തെ ഫ്യൂ ബേൺഡ് ഗ്യാസസിൻ്റെ അകത്തേക്ക് തന്നെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണത്, പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണില്ല. അടുത്ത സ്റ്റേജിലാണ് പുറത്തേക്കുള്ള ഹീറ്റ് ട്രാൻസ്ഫർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ്സ് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. അപ്പോൾ 4-1 ആകുമ്പോൾ എൻട്രോപ്പി കുറഞ്ഞു. എൻട്രോപ്പി കുറയാൻ കാരണം ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് പുറത്തേക്കുള്ള സറൗണ്ടിങ്സിലേക്കാണ്. സോ അതുകൊണ്ടാണ് 4-1 എൻട്രോപ്പി റിഡ്യൂസ് ആയത്, ടെമ്പറേച്ചറും അതിനൊപ്പം തന്നെ റിഡ്യൂസ് ആകും. ഓക്കെ, ബേസിക്കലി ഇത്ര കാര്യങ്ങളാണ് ഒരു ഓട്ടോ സൈക്കിളിലുള്ളത്. ഇനി ഓട്ടോ സൈക്കിളിൻ്റെ ഓരോ സ്റ്റേജിലെയും ഇക്വേഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി വരിക്കണം. ഓക്കെ, നമ്മൾ ഓട്ടോ സൈക്കിളിൻ്റെ ഡെറിവേഷൻസിലേക്ക് പോവാണ്. അപ്പോൾ ഡെറിവേഷനിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് എവിടെയാണ് നമ്മൾ ഇതിൽ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്, എവിടെയാണ് ഇതിൻ്റെ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് കാര്യം. അപ്പോൾ ഇതിൽ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് പ്രോസസ്സ് 2-3 വരെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം, പ്രോസസ്സ് 2-3 പ്രോസസ്സ് 3 വരെയാണ് ഹീറ്റ് സപ്ലൈ ആണ്, അതും കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് പ്രോസസ്സ് 4-1 വരെയാണ്, അവിടെ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷനാണ്. സോ നമുക്ക് ആദ്യം വേണ്ടത് ഇതിൻ്റെ QS ഹീറ്റ് സപ്ലൈഡ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചു പ്രോസസ്സ് 2-3 ആണ്. അപ്പോൾ നമ്മൾ പ്രോസസ്സ് 2-3 ആണ് ഇതിൻ്റെ, പ്രോസസ്സ് 2-3 വരെയുള്ള പ്രോസസ്സാണ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്. സോ ആ പ്രോസസ്സിൻ്റെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ്. കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു അല്ല സോറി വർക്ക് ഡൺ അല്ല ക്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഇതാണ് ജനറൽ ഇക്വേഷൻ, ക്യൂ ഈസ് ഇക്വൽ ടു MCV ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, MCV മാസ് ഇൻറ്റു കോൺസ്റ്റൻറ്റ് വോളിയം എന്നുണ്ട്, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, ഇത് അറിയാൻ വേണ്ടി പറഞ്ഞുള്ളൂ. സോ എം നമ്മുടെ അവിടുത്തെ മാസ്, CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ഇൻറ്റു അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പോൾ നമുക്കറിയാം അവിടുത്തെ ടെമ്പറേച്ചർ എന്താണ്. ഫസ്റ്റത്തെ ടെമ്പറേച്ചർ T3 ആണ്, ഹയർ ടെമ്പറേച്ചർ T3 ആണ്, ലോവർ ടെമ്പറേച്ചർ T2 ആണ്. സോ T3 - T2. ഓക്കെ, അടുത്തെന്താണ്? ഹീറ്റ് റിജക്ഷൻ QR. QR എവിടെ നടക്കണേ? 4-1 ആണ്. അപ്പോൾ ഞാൻ 4-1 ആണ് നമ്മൾ ചെക്ക് ചെയ്യണം. 4-1 എന്നല്ല, 4-1 എന്ന് കാണിച്ചതാണ്. ഓക്കെ, അവിടെ എന്താണ്? മാസ് ഇൻറ്റു CV ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. വാട്ട് ഈസ് ടെമ്പറേച്ചർ ഡിഫറൻസ്? ഏതാണ് ഹയർ ടെമ്പറേച്ചർ? 4, ലോവർ ടെമ്പറേച്ചർ 1. അപ്പോൾ T4 - T1 അതാണ് ഹീറ്റ് റിജക്ഷൻ്റെ ഇക്വേഷൻ. സോ ദെൻ വാട്ട് ഈസ് എഫിഷ്യൻസി? എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ, എഫിഷ്യൻസി ഓട്ടോ ഇസ് ഈക്വൽ ടു Q supplied - Q rejected by Q supplied. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വരും? നമ്മുടെ ഇക്വേഷൻ ബിക്കംസ്, ഓക്കെ നമ്മുടെ ഇക്വേഷൻ ബിക്കംസ് എന്താണ് വരിക? എഫിഷ്യൻസി ഈസ് ഇക്വൽ ടു 1. സോ MCV ഇൻറ്റു T3 - T2 - MCV ഇൻറ്റു T4 - T1 ഹോൾ ഡിവൈഡ് ബൈ MCV ഇൻറ്റു T3 - T2. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മളൊന്നും കൂടി റിഡ്യൂസ് ചെയ്ത് കോമൺ ടേംസുകളുണ്ട്, MCV ഒക്കെ കോമൺ ടേംസ് ഉണ്ട്, T3 - T2 ഇവിടെയും T3 ഉണ്ട്,
അങ്ങനെ നമ്മൾ റിഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ബിക്കംസ് വൺ മൈനസ് ടി ഫോർ മൈനസ് ടി വൺ ബൈ ടി ത്രീ മൈനസ് ടി ടു ഓക്കെ ഈ സ്റ്റെപ്സൊക്കെ വളരെ വേഗത്തിൽ മനസ്സിലാവണവർ നമ്മളിതിൻ്റെ വീഡിയോ നോർമൽ സ്പീഡിനേക്കാളും 1.5 അല്ലെങ്കിൽ 1.25 ഇട്ട് കണ്ടാലും മതി അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും ഓക്കെ ഞാനിപ്പോൾ പറയുന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് സ്ലോവിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് നോക്കി നോക്കി പോകും ഓക്കെ അപ്പോൾ നമ്മുടെ എഫിഷ്യൻസിയിൽ ഇക്വേഷൻ എഴുതി ഇപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്തൊരു കോംപ്ലക്സ് ആണ് കാരണം എന്താണ് നമുക്ക് പ്രോബ്ലത്തിൽ ടി ഫോർ ടി വൺ ടി ടു ടി ത്രീ ഇതെല്ലാം കണ്ടു തന്നാൽ മാത്രമാണ് നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ സോ നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിനി 1 to 2 എന്നുള്ള പ്രോസസ്സും 3 to 4 എന്നുള്ള പ്രോസസ്സും കൂടി നോക്കണം അത് രണ്ടും എന്താണ് ഐസെൻട്രോപ്പിക് പ്രോസസ്സുകളാണ് ഓർ അഡയബാറ്റിക് പ്രോസസ്സുകളാണ് അപ്പോൾ നമ്മൾ അഡയബാറ്റിക് പ്രോസസ്സിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നതാണ് ടി എക്സ് ഡിവൈഡഡ് ബൈ ടി വൈ ഞാൻ എക്സ് വൈ ഇട്ടിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് നേരത്തെ ഉള്ള പ്രോബ്ലത്തിൽ 1 and 2 ഇട്ടിട്ടാണ് കാണിച്ചായിരുന്നത് അപ്പോൾ ടി ടെമ്പറേച്ചറും വോളിയും തമ്മിലുള്ള റിലേഷനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് സോ ടി എക്സ് ബൈ ടി വൈ ഇസ് ഇക്വൽ ടു വി വൈ ബൈ വി എക്സ് ഹോൾ റൈസ് ടു ഗാമ മൈനസ് 1 ടു ജനറലി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞത് എക്സ് തൊട്ട് വൈ വരെയുള്ള ഒരു പ്രോസസ്സാണെങ്കിൽ എക്സിൽ നിന്ന് വൈക്കുള്ള ഒരു പ്രോസസ്സ് എക്സ് എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് വൈ വരെയുള്ള ഒരു പ്രോസസ്സാണെങ്കിൽ സോറി വൈ എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്ന് എക്സ് വരെയുള്ള പ്രോസസ്സാണെങ്കിൽ തിരിച്ചാണെങ്കിലും ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക ഓക്കെ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ടി എക്സ് ബൈ ടി വൈ ഇസ് ഇക്വൽ ടു വി വൈ ബൈ വി എക്സ് ഹോൾ റൈസ് ടു ഗാമ മൈനസ് 1 അപ്പോൾ നിങ്ങളിപ്പോൾ 2 കൊടുക്കുന്നത് ടി ടു ബൈ ടി വൺ ഇസ് ഇക്വൽ ടു വി വൺ ബൈ വി ടു ഹോൾ റൈസ് ടു ഗാമ മൈനസ് 1 എന്ന് വരും അത്രയ്ക്കുള്ള വ്യത്യാസം ഓക്കെ വി വൺ വി ടു ഒക്കെ ആണെങ്കിൽ സോ നമുക്ക് നമ്മുടെ പ്രോസസ്സിലേക്ക് പോവാം പ്രോസസ്സിൽ എന്താണ് ചേഞ്ച് ഉണ്ടാവുക നോക്കാം അതായത് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്രോസസ്സ് 1 to 2 ആണ് സോ നമ്മുടെ പ്രോസസ്സിലേക്ക് എടുക്കാം നമ്മൾ എടുക്കാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് 1 to 2 വരെയുള്ള അഡയബാറ്റിക് പ്രോസസ്സ് എടുക്കുകയാണ് 2 വരെയുള്ള പ്രോസസ്സ് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് അഡയബാറ്റിക് പ്രോസസ്സാണ് സ്റ്റാൻഡേർഡ് ഫോം പി വി റൈസ് ടു ഗാമ ഇസ് ഇക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇതാണ് നമ്മുടെ അപ്പം ഞാൻ എൻ്റെ ഗാമയും ആറും നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആറ് എഴുതുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയും ഇത് ഗാമിയാണ് പവറായിട്ട് എഴുതുന്നത് എപ്പോഴും ഗാമിയായിരിക്കും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി സോ നമ്മുടെ പ്രോസസ്സ് അപ്പോൾ പ്രോസസ്സിൽ നമുക്ക് ഇതുപോലെ എഴുതുകയാണെങ്കിൽ ദാറ്റ് ഇക്വേഷൻ ബിക്കം ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ ടി ടു ബൈ ടി വൺ ഈസ് ഇക്വൽ ടു വി വൺ ബൈ വി ടു ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ഇതിൽ വി വൺ ബൈ വി ടു വി വൺ ബൈ വി ടു എന്ന് പറഞ്ഞാൽ വലിയ വോളിയം ബൈ ചെറിയ വോളിയം ഇതിന് നമ്മൾ പറയുന്ന പേരാണ് കംപ്രഷൻ റേഷ്യോ അപ്പോൾ ഈ ടേം നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മൾ യൂസ് ചെയ്യും കംപ്രഷൻ റേഷ്യോ അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കംപ്രഷൻ റേഷ്യോ സോ നമ്മൾ പ്രോസസ്സ് ഇനി അടുത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്താൽ പോകുന്നത് പ്രോസസ്സ് എന്താണ് 3 to 4 ആണ് 1 to 2 കഴിഞ്ഞു ഇനി 3 to 4 എഴുതണമെങ്കിൽ ഇതുപോലെ തന്നെ എഴുതുകയാണെങ്കിൽ എന്താ എങ്ങനെ എഴുതാൻ പറ്റും നിങ്ങൾക്ക് ബിക്കംസ് ടി ത്രീ ബൈ ടി ഫോർ ഈസ് ഇക്വൽ ടു ടി ത്രീ ആണ് വലിയ ടെമ്പറേച്ചർ ടി ഫോർ ചെറിയ ടെമ്പറേച്ചർ ഓക്കെ ടി ത്രീ ബൈ ടി ഫോർ ഈസ് ഇക്വൽ ടു വി ഫോർ ബൈ വി ത്രീ ഹോൾ റൈസ് ടു ഗാമ മൈനസ് 1 ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 2 ഇക്വേഷൻ കിട്ടി ടി ടു ബൈ ടി വൺ ഈസ് ഇക്വൽ ടു വി വൺ ബൈ വി ടു ഹോൾ റൈസ് ടു ഗാമ മൈനസ് 1 ടി ത്രീ ബൈ ടി ഫോർ ഈസ് ഇക്വൽ ടു വി ത്രീ ബൈ വി ഫോർ സോറി വി ഫോർ ബൈ വി ത്രീ ഹോൾ റൈസ് ടു ഗാമ മൈനസ് 1 അപ്പോൾ 2 ഇക്വേഷൻസ് നമ്മൾ ഇതിൽ നിന്ന് കിട്ടി ഇനി നമ്മൾ ഈ ടി എസ് ഡയഗ്രം നോക്കണമെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും ഏതൊക്കെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ഈക്വലാന്ന് പറയാൻ പറ്റും ടി എസ് ഡയഗ്രം അല്ല പി വി ഡയഗ്രം നോക്കണമെങ്കിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാന്ന് പറഞ്ഞു സോ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ആയതുകൊണ്ട് വി ടു എന്ന് പറയുന്നത് എക്സ് അല്ല വി ടു ഇസ് ഇക്വൽ ടു എന്താണ് വി ത്രീ അതുപോലെ വി വൺ ഈസ് ഇക്വൽ ടു വി ഫോർ ആണ് ശരിയാണല്ലോ ഓക്കെ അപ്പോൾ വി ടു എന്ന് കാണുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വി ത്രീന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതുപോലെ വി വൺ എന്ന് കാണുന്ന സ്ഥലത്ത് വി ഫോർ എന്ന് പറയും അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് ഈ ഇക്വേഷൻ ഈ പ്രോസസ്സിൽ നിന്ന് കിട്ടിയ ഇക്വേഷൻ ഞാൻ നമ്പർ 1 എന്ന് പറഞ്ഞിടുന്നു ഈ ഇക്വേഷനിൽ നമ്മൾ നമ്പർ 2 എന്ന് പറഞ്ഞിടുന്നു ഓക്കെ അപ്പോൾ 1 എന്ന് പറഞ്ഞ ഇക്വേഷന് ഞാൻ ഒന്നും കൂടി റീപ്ലേസ് ചെയ്യണം അപ്പോൾ 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ ബൈ ടി വൺ എന്നുള്ളത് ഞാൻ റീപ്ലേസ് ചെയ്യണം അപ്പോൾ ടി ടു ഇസ് ഇക്വൽ ടു എന്ന് എഴുതാം ടി വൺ ഇൻറ്റു വി വൺ ബൈ വി ടു ഹോൾ റൈസ് ടു ഗാമ മൈനസ് 1 അതുപോലെ പ്രോസസ്സ് 3 to 4 സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ
റീപ്ലേസ് ചെയ്തതാണെങ്കിൽ ടി ത്രീ മാത്രം ബൈ ടി ഫോർ എന്നുള്ളത് ഓപ്പോസിറ്റ് സൈഡിൽ പോയി. അപ്പോൾ എന്തായി ടി ഫോർ ഇൻറ്റു വി ഫോർ ബൈ വി ത്രീ ഹോൾ റേസ് ടു ഗാമ മൈനസ് വൺ. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇത് ഇക്വേഷൻസിനെ നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ടു ഈസ് ഈക്വൽ ടു നമ്മളെന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണം, വി ടു ഈസ് ഈക്വൽ ടു വി ത്രീ എന്നും അതുപോലെ വി ഫോർ ഈസ് ഈക്വൽ ടു വി വൺ എന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ദ ഇക്വേഷൻ ബിക്കംസ് ടി ടു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതുപോലെ നമുക്കറിയണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വൺ ബൈ വി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആർ. ആർ മീൻസ് കംപ്രഷൻ റേഷ്യോ, കംപ്രഷൻ കംപ്രഷൻ റേഷ്യോ. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. നമ്മൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എഴുതി വെച്ചെന്തായിരുന്നു, വൺ മൈനസ് ടോപ്പ് പോർഷനിൽ ടി ഫോർ മൈനസ് ടി വൺ ഡിവൈഡഡ് ബൈ ടി ത്രീ മൈനസ് ടി ടു. ഇതായിരുന്നു നമ്മൾ എഴുതി വെച്ചിരുന്ന ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അടിയിലത്തെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പിലെ സ്റ്റെപ്പിൽ സോൾവ് ചെയ്ത് വെച്ചിരിക്കണം. അതായത് ടി ടു എന്ന് കാണുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ടി വൺ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ടി ത്രീ എന്ന് പറയുന്ന കാണുന്ന സ്ഥലങ്ങളിൽ ടി ഫോർ ഇൻറ്റു ഈ പറഞ്ഞ ടേംസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതിൽ വി വൺ ഈസ് ഈക്വൽ ടു എന്താ പറയണത്, വി ടു ഈസ് ഈക്വൽ ടു വി ത്രീ ആണ്, വി വൺ ഈസ് ഈക്വൽ ടു വി ഫോർ ആണ്. അപ്പോൾ വി വൺ ബൈ വി ടു എന്തായി, സോ വി വൺ ബൈ വി ടു ഈസ് ഈക്വൽ ടു വി വൺ ബൈ വി ടു ഈസ് ഈക്വൽ ടു വി ഫോർ ബൈ വി ത്രീ. ഓക്കെ, അപ്പോൾ വി വൺ ബൈ വി ടു ഈസ് ഈക്വൽ ടു വി ഫോർ ബൈ വി ത്രീ. അപ്പോൾ ഈ ടേംസിന് മൊത്തമായിട്ട് നമുക്ക് എന്താണെന്ന് പറഞ്ഞു എഴുതാം, വി വൺ ബൈ വി ടു എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോണ്, ടി ത്രീ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണ് വൺ മൈനസ് ടി ഫോർ മൈനസ് ടി വൺ. അതുപോലെ തന്നെ നിർത്തി അടിയിൽ ടി ത്രീ ഈസ് ഈക്വൽ ടു എന്താണ്, ടി ഫോർ, ടി ഫോർ ഇൻറ്റു വി വൺ ബൈ വി ടു ഹോൾ റേസ് ടു ഗാമ മൈനസ് വൺ മൈനസ് ടി ടു എന്ന സ്ഥലത്ത് എന്താണ്, ടി വൺ ഇൻറ്റു വി വൺ ബൈ വി ടു ഹോൾ റേസ് ടു ഗാമ മൈനസ് വൺ. സോ എന്താ ഡിനോമിനേറ്ററിൽ നമുക്ക് രണ്ട് കോമൺ ടേംസ് ഉണ്ട്, അപ്പോൾ നമ്മൾ അത് വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. വൺ മൈനസ് ടി ഫോർ മൈനസ് ടി വൺ, ഇത് നമ്മുടെ ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററിൽ കോമൺ ടേംസ് ആണ് വി വൺ. അപ്പോൾ നമുക്കറിയാം എ ബി മൈനസ് സി ബി ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു സി, അങ്ങനെയുള്ള ടേമിൽ നമ്മൾ എഴുതാറുണ്ട്. അതായത് ഇങ്ങനെ ഒരു ജനറൽ സംഭവമുണ്ട്, എ ബി മൈനസ് സി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും, കോമൺ ടൈംസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എ മൈനസ് സി എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, നമ്മൾ പ്ലസ് ടുവിന് പഠിക്കുന്ന ഇക്വേഷൻ. സോ ദ ഇക്വേഷൻ ബിക്കം ടി ഫോർ മൈനസ് ടി വൺ ഇൻറ്റു ഹോൾ റേസ് ടു വി വൺ ബൈ വി ടു ഹോൾ റേസ് ടു ഗാമ മൈനസ് വൺ. സോ എന്ത് പറ്റി, ഈ ന്യൂമറേറ്ററ് നമുക്ക്, ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്ററുകൾ കോമൺ ആണ്, സോ നമുക്കത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത് ക്യാൻസലായി, ദ ഇക്വേഷൻ ബിക്കംസ് വൺ മൈനസ് വൺ ബൈ വി വൺ ബൈ വി ടു എന്താണെന്ന് പറഞ്ഞു, ആറാന്ന് പറഞ്ഞു, ആർ റേസ് ടു ഗാമ മൈനസ് വൺ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ഓട്ടോ സൈക്കിൾ, ദിസ് ഈസ് ദ എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.